വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇന്ത്യക്കാരോട് അടിയന്തരമായി കീവ് വിടണമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നു സരുണെ ജോസ് ചേരുന്നുണ്ട് സരുൺ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകുന്ന സാഹചര്യത്തിലേക്കാണോ ഇപ്പോൾ ഉള്ളത് കീവ് ഏതാണ്ട് പിടിച്ചെടുത്തു എന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് ആക്രമണം എത്തിയിട്ടുണ്ടോ എന്താണ് എംബസി ഇന്ത്യക്കാരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ധന്യ കീവ് ലക്ഷ്യമിട്ട് റഷ്യ വലിയ ആക്രമണത്തിന് ഒരുങ്ങുന്നെന്ന സൂചനകൾ പുറത്തുവരുന്നതിനിടയിലാണ് കീവിലുള്ള ഇന്ത്യക്കാരോട് അടിയന്തരമായി തലസ്ഥാന നഗരം വിടാൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തലസ്ഥാന നഗരം വിടണമെന്നാണ് ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചിരിക്കുന്നത് ട്രെയിനിലോ മറ്റേതെങ്കിലും മാർഗത്തിലോ ഈ കീവ് നഗരം വിട്ട് പടിഞ്ഞാറൻ മേഖലയിലേക്കോ അല്ലെങ്കിൽ അടുത്ത രാജ്യങ്ങളിലേക്കോ എത്തണമെന്നാണ് ഇന്ത്യക്കാർക്കുള്ള നിർദ്ദേശം ഈ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യൻ എയർഫോഴ്സിനെ ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ എംബസി ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത് നേരത്തെ തന്നെ ഈ കീവ് വളഞ്ഞിട്ടുള്ള ആക്രമണം ഉടൻ തന്നെ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കീവിന് 27 കിലോമീറ്റർ അകലെ റഷ്യയുടെ വൻപട കീവ് ലക്ഷ്യമാക്കി മാർച്ച് ചെയ്യുന്നു എന്നുള്ള അതിൻ്റെ ദൃശ്യങ്ങളും മറ്റും പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കീവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഇന്ത്യൻ എംബസി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകുന്നത് ധന്യ ഇപ്പം നമുക്കറിയാം കീവ് വളഞ്ഞിരിക്കുകയായിരുന്നു റഷ്യൻ സേന ചെറുത്തു നിന്ന് ഉക്രൈൻ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് എന്ത് പോംവഴിയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ളവരെ സംബന്ധിച്ച് എന്താണ് അവർക്ക് മുമ്പിലുള്ളത് ഗതാഗതമില്ല ഏത് തരത്തിൽ പുറത്തിറങ്ങും ഷെല്ലാക്രമണം നടക്കുന്നു അങ്ങനെയുള്ള പല ആശങ്കകളും മുന്നിൽ നിൽക്കുന്നു എങ്ങനെയാണ് ഇവരെ അതിർത്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഷെൽട്ടറുകളിലേക്കോ മാറ്റാനുള്ള സാധ്യത നിലവിലുള്ളത് ധന്യ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് യുക്രൈനിലെങ്ങും റഷ്യ പദ്ധതി ഇടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ റഷ്യൻ ആക്രമണം കുറവായിരുന്നെങ്കിൽ ഇന്ന് പക്ഷേ പല മേഖലകളിലും വ്യോമാക്രമണ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് റിനെ സിറ്റോമിർ തുടങ്ങിയ മേഖലകളിൽ റഷ്യൻ വ്യോമസേനയുടെ വ്യോമാക്രമണ മുന്നറിയിപ്പ് പുറത്തുവരുന്നു അതുപോലെ തന്നെ യുക്രൈൻ്റെ കിഴക്കൻ മേഖലയിൽ വ്യാപകമായി ആക്രമണങ്ങൾ നടക്കുന്നു അവിടെ ഹാർക്കീവിൽ ഇപ്പോൾ വ്യോമാക്രമണ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തെക്കൻ നഗരമായ ഗേർസണിൽ റഷ്യൻ സേന വളങ്ങുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇവിടെ റഷ്യൻ സേനയും യുക്രൈൻ സേനയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു അങ്ങനെ യുക്രൈൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരപ്രദേശങ്ങളും അതുപോലെ തന്നെ തന്ത്രപ്രധാന മേഖലകളും കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണമെങ്കിൽ ഇന്ന് പക്ഷേ ഈ നഗരങ്ങൾക്ക് പുറമെ പ്രാന്തപ്രദേശങ്ങളിലും റഷ്യ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ആശങ്ക ശക്തമായിരിക്കുന്നത് ഹാർക്കീവിൽ നിന്നടക്കം കീവിലും ഹാർക്കീവിലും പോലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്ന് ഈ വിദ്യാർത്ഥികളെ യുക്രൈൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ പ്രത്യേക ട്രെയിൻ സർവീസുകൾ അടക്കം യുക്രൈൻ ഭരണകൂടം ആരംഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സാധ്യതകളാണ് കാരണം ഇന്നലെ വന്ന സാറ്റലൈറ്റ് ചിത്രം അനുസരിച്ച് വൻതോതിൽ റഷ്യൻ സൈനികർ യുക്രൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് പ്രത്യേകിച്ച് ഈ ടാങ്കുകൾ റോക്കറ്റ് വിക്ഷേപണികൾ അങ്ങനെയുള്ള ഇന്ധന ടാങ്ക് അടക്കമുള്ള വാഹനങ്ങളാണ് റോഡ് വഴി കീവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വലിയ ആക്രമണം നടക്കുന്നു ഈ സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്നുള്ള കാര്യത്തിലാണ് വലിയ ആൾനാശത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ സർ ധന്യ യുക്രൈൻ സർക്കാർ ഇന്ന് കീവിലും അതുപോലെ തന്നെ ഹാർക്കിവ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും കൂടുതൽ ട്രെയിൻ സർവീസ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് ഈ കീവിലടക്കം ഇന്ന് വലിയ തിരക്കാണ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടായിരിക്കുന്നത് ഈ ട്രെയിൻ മാർഗം വിദേശ പൗരന്മാർക്ക് എത്രയും പെട്ടെന്ന് അതിർത്തികളിലേക്ക് പോകാം എന്ന നിർദ്ദേശം യുക്രൈൻ റെയിൽവേ മന്ത്രാലയം നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാർഗം മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത് നേരത്തെ കിഴക്കൻ മേഖലകളിൽ ട്രെയിൻ സർവീസ് കുറവായിരുന്നു നമുക്കറിയാം ഹാർക്കിവ് പോലുള്ള മേഖലകളിലായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏറെ പ്രതിസന്ധി നേരിട്ടിരുന്നത് ഈ മേഖലകളിൽ നിന്നടക്കം ട്രെയിൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ട്രെയിൻ സർവീസ് ഉപയോഗപ്പെടുത്തി അതിർത്തി യുക്രൈൻ്റെ പടിഞ്ഞാറൻ മേഖലകളിലേക്കും അതുപോലെ തന്നെ അയൽ രാജ്യങ്ങളിലേക്കും യുക്രൈൻ ഈ വിദേശ പൗരന്മാർക്ക് പോകാം എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അനൂപ് പരമേശ്വരൻ കൂടി ചേരുകയാണ് അനൂപ് ഇപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ വ്യോമസേന പ്രത്യേക രക്ഷാദൗത്യത്തിനായി അങ്ങോട്ട് പോകാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം വരുന്നു കീവിൽ നിന്നടക്കം ഇന്ത്യക്കാരോട് എത്രയും പെട്ടെന്ന് അതിർത്തികളിലേക്ക് പോകാൻ എംബസി നിർദ്ദേശിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് വലിയ രീതിയിലുള്ള ആക്രമണത്തിന് റഷ്യ തുടക്കമിടുന്നു എന്ന് തന്നെ വേണമോ കരുതാൻ
കീവിലേക്കുള്ള ആ സൈനിക നീക്കത്തിന്റെ സൂചന തന്നെ അതാണ് റഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തിരിച്ചടി റഷ്യ ഉക്രൈൻ കീഴടങ്ങും എന്നും വളരെ വേഗം കീഴടങ്ങും എന്നുള്ള വിശ്വാസത്തിലായിരിക്കണം ഒരുപക്ഷെ ചെറിയ സൈനിക സംഘത്തെ മാത്രം ആദ്യ ദിവസങ്ങളിൽ അയച്ചത് അതിന് മറുപടി നൽകാനായി അന്ന് അവിടെ ജനങ്ങളും പൗരന്മാരും അതുപോലെ യുക്രൈൻ സൈന്യവും നടത്തിയ ആക്രമണത്തിൽ നിരവധി റഷ്യൻ വാഹനങ്ങൾ തകർത്തു നിരവധി റഷ്യൻ സൈനികരെ കൊല്ലുന്ന സ്ഥിതി ഉണ്ടായി അതിന് മറുപടി നൽകാൻ നടത്തുന്ന ഈ വലിയ നീക്കം വലിയ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കീവിൽ നിന്നാണ് നിലവിൽ ഒഴിയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് യുക്രൈൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്കല്ല കഴിയുന്നതും പോളണ്ടിലേക്ക് തന്നെ അല്ലെങ്കിൽ റൊമേനിയയിലേക്ക് കടക്കുവാനുള്ള നീക്കങ്ങളാണ് നിർദ്ദേശമാണ് ഇന്ത്യക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ അത്ര ഇടപെടേണ്ടി വന്നിട്ടില്ലാത്ത രീതിയിൽ തന്നെ ഇന്ന് എയർഫോഴ്സിനെ ഉപയോഗിക്കുകയാണ് ഇന്ത്യക്കാരെ അവിടുന്ന് ഒഴിപ്പിക്കാനായി ഒരുപക്ഷെ സാധാരണ എയർ ഇന്ത്യ മാത്രം ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇന്ന് എയർഫോഴ്സിനോട് കർശന നിർദ്ദേശം നൽകുന്നു രാവിലെ പ്രധാനമന്ത്രി തൊട്ടു പിന്നാലെ എംബസി തന്നെ ഉത്തരവിടുന്നു ഇന്ന് തന്നെ കീവ് വിടണമെന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും മാർഗത്തിൽ കീവിൽ നിന്ന് പുറത്തെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ട്രെയിനിലോ അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളോ ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു നിസ്സഹായാവസ്ഥ കൂടി ഉണ്ട് ആ ഒരു നിർദ്ദേശത്തിൽ എംബസിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഒരുക്കാമെന്നോ അല്ലെങ്കിൽ മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കാമെന്നോ തുടങ്ങിയ നിർദ്ദേശങ്ങളൊന്നും ഇല്ല നിങ്ങൾ എങ്ങനെയെങ്കിലും കീവിന് പുറത്ത് കിടക്കൂ എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഒരു യുദ്ധ കടുക്കുന്നു യുദ്ധത്തിന് ഒരു സമാധാനത്തിൻ്റെ സാധ്യത ഇനി ബാക്കിയില്ല എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും ഇന്നലെ ഈ ചർച്ചകൾ നടന്ന ശേഷം തന്നെയാണ് റഷ്യയുടെ ഇത്ര വലിയ നീക്കം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ഈ 64 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ലോങ് മാർച്ച് പോലെ ഒരു മുന്നേറ്റം ഒരു യുദ്ധത്തിലും സാധാരണഗതിയിൽ ഇത്തരം യുദ്ധങ്ങളുണ്ടാകുമ്പോൾ കഴിഞ്ഞ 2-3 പതിറ്റാണ്ടുകളിലെ നമ്മൾ മുന്നിലുള്ള ചരിത്രത്തിൽ സംഭവിക്കുന്നത് എയർ അറ്റാക്കുകളാണ് അതായത് വ്യോമാക്രമണങ്ങളിലൂടെയാണ് യുദ്ധം തീരുമാനിക്കുക ഇത് ഒരുപക്ഷേ ഈ കര ആക്രമണം റഷ്യ നടത്തുന്നത് തന്നെ കഴിയുന്നത്ര ആളുകൾക്കും വസ്തുക്കൾക്കും നാശം കുറയ്ക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം ഇത് ലോങ് മാർച്ചൊക്കെ പോലെ നടന്ന് കീഴടക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഇത് ഒരു ഘട്ടത്തിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ റഷ്യ ഇതിനെ എങ്ങനെയാണ് കാണുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പോൾ നടത്തുന്ന നീക്കം അസാധാരണമാണ് ഇപ്പോഴത്തെ യുദ്ധതന്ത്രങ്ങളിൽ സാധാരണ പതിവില്ലാത്തതാണ് എയർ അറ്റാക്കുകൾക്ക് പകരം കരയുദ്ധം തന്നെയാണ് കാലാൾപ്പടയും ഉപയോഗിച്ച് കരയുദ്ധം തന്നെയാണ് റഷ്യ നടത്തുന്നത് ആ ഒരു യുദ്ധത്തിൽ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ഭീതിയുണ്ട് തിരിച്ചടി വരാം ഒരുപക്ഷെ യൂറോപ്പിൽ നിന്ന് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ബ്രിട്ടനിൽ നിന്ന് സൈന്യമല്ലെങ്കിലും മുൻ സൈനികരും സൈനിക പരിശീലനം കിട്ടിയവരും ഉൾപ്പെടുന്ന സംഘം പുറപ്പെട്ടു കഴിഞ്ഞു യുക്രൈനിലേക്ക് അത് അപ്രഖ്യാപിത യുദ്ധം തന്നെയാണ് യൂറോപ്പും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്നത് സരുൺ